തീരെ മോശമായി പ്രസംഗിച്ചാൽ പി ടി ഐയുടെ പ്രസിഡന്റും അടക്കമുള്ള ആളുകൾക്ക് എന്നോട് പരിഭവം തോന്നും. നന്നായി പ്രസംഗിക്കാൻ പറ്റുമോ? നന്നായി പ്രസംഗിച്ചാൽ നിങ്ങൾ എത്ര നേരം കേട്ടുകൊണ്ടിരിക്കും എന്നത് എന്നെ അലട്ടുന്ന വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നന്നായി പ്രസംഗിച്ച ഒരൊറ്റയാളെ പോലും വെറുതെ വിട്ട പാരമ്പര്യം ലോകത്തിനില്ല. ക്രിസ്തുദേവൻ അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ്. ക്രിസ്തുദേവൻ്റെ ഈ പ്രഭാഷണമൊക്കെ നന്നായിരുന്നു. ഗലീലിയ കടലോരത്തും കഫർനഹൂം തീരത്തും എല്ലാം വളരെ നല്ലതുപോലെ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ അവസാനം രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരക്കുരിശായിരുന്ന സംഭാവന. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദാർശനികനായിരുന്നു സോക്രട്ടീസ്. സോക്രട്ടീസിനോട് പറഞ്ഞു, കയ്യിലിരിപ്പെല്ലാം വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ തരുന്ന വിഷപാത്രം വാങ്ങിച്ചു കഴിച്ചുകൊണ്ട് തൽക്കാലം ഭൂമിയിൽ നിന്ന് വിടപറഞ്ഞാലും. മാർട്ടിൻ ലൂഥർ കിങ് ലോകം കണ്ട ഏറ്റവും വലിയ കറുത്ത വർഗ്ഗക്കാരുടെ ലോകത്തെ വിമോചകനായിരുന്ന അമേരിക്കയിൽ വെടിയുണ്ടയായിരുന്ന സമ്മാനം. ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖയായ പ്രധാനമന്ത്രി, ക്ഷമാപണത്തോടുകൂടി പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാലിനേക്കാൾ കൂടുതൽ പ്രമുഖയായ പ്രധാനമന്ത്രി ഇന്ദിരാ പ്രിയദർശിനിയായിരുന്നു. ഇന്ദിരാ പ്രിയദർശിനിയുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗകരെല്ലാം നല്ലതല്ലാത്ത രീതിയിൽ മരണപ്പെട്ടു എന്നത് ഓർമ്മിക്കുമ്പോൾ, നന്നായി പ്രസംഗിക്കാൻ ശ്രമിച്ചാൽ പോലും എൻ്റെ മനസ്സ് വേണ്ട, സാഹസം വേണ്ട എന്ന് എന്നോട് സ്വകാര്യമായി പറയുന്നുണ്ടല്ലോ. ഞാനിവിടെ നിൽക്കുമ്പോൾ മൂന്നാമത്തെ തവണയാണ് ഈ കടനാട് സ്കൂളിൽ വരുന്നത്, ഈ മൈതാനത്ത് കിടക്കുന്നത്. ആദ്യം വരുന്ന 28 സ്കൂളിൽ, പിന്നെ ഏഴാശ്ശേരി ഗോവിന്ദവിലാസം യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ, അന്ന് ഈ കടനാട് സ്കൂളിൽ വളരെ വലിയൊരു ശാസ്ത്ര പ്രദർശനം നടക്കുന്നുണ്ട്. ശാസ്ത്ര പ്രദർശനം കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെയെല്ലാം ടീച്ചർമാർ, ഇത്തമ്മ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ടീച്ചർമാർ, പൊന്നമ്മ ടീച്ചർ ഒക്കെ തെളിച്ചുകൊണ്ട് ഇവിടെ വന്നു. അന്ന് അതിൽ ഏറ്റവും വലിയ വിസ്മയമുണ്ടായത് ആദ്യമായിട്ട് ഈ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്ന സംവിധാനം. അതപ്പോൾ അത്യാവശ്യമായി പാട്ടുപാടുന്ന കുട്ടി നിക്കറെല്ലാം ഇട്ട് വന്നിരിക്കുന്നത്, അതിൻ്റെ ആ ഉടമസ്ഥൻ പറഞ്ഞു, ഒരു പാട്ടുപാട് കുട്ടി. അപ്പം ഞാൻ വളരെ നാണിച്ചും മടിച്ചും ഭയന്നും ശങ്കിച്ചും പേടിച്ചും ആ ടേപ്പ് റെക്കോർഡറിൻ്റെ മുൻപിൽ, അത് ടേപ്പ് റെക്കോർഡർ ഒന്നും അറിഞ്ഞുകൂടാ, ഒരു നാലുവരി പാട്ടുപാടി കുന്നിൽ വന്നൊരു കാറ്റു പറഞ്ഞു എന്ന് പ്രവിത്താനം വി എം ദേവസ്യ സാർ അന്ന് എഴുതി ഞങ്ങളുടെ വായനശാലയ്ക്ക് തന്നിയ ഒരു പാട്ടാണ്. ഞാനത് പാടിക്കഴിഞ്ഞ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ എങ്ങാണ്ടൊക്കെ പിടിച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ശബ്ദം വളരെ ക്ലീൻ മെലോഡിയസ് സൗണ്ട്, ഇനിയിപ്പോൾ അതൊക്കെ പോയല്ലോ തീരെയും. ആ ശബ്ദത്തിൽ ഇങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ ദൈവമേ എന്തൊരു വളരെ വലിയ വിസ്മയമായിരുന്നു. അതാണ് കടനാട് സ്കൂളിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ഓർമ്മ. പിന്നീട് ഈ കടനാട് പള്ളിമുറ്റത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വി സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ വളരെ കരുതലോടെ ഞങ്ങൾ കുറച്ചാളുകൾ ധൈര്യമായിട്ട് അന്ന് നാട്ടിൽ നിന്ന് വന്നു, അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു. അന്ന് പ്രേമശില്പി എന്ന് പറയുന്ന കഥാപ്രസംഗം ഈ പള്ളിമുറ്റത്ത് അരങ്ങേറിയത് സാംബശിവൻ. ഇത് മൂന്നാമത്തെ തവണ ഞാനിവിടെ വരുമ്പോഴേ എന്താണ് ഈ കുട്ടികളോട് പറയേണ്ടത്? കുട്ടികളോട് ചിലത് പറഞ്ഞാൽ മുതിർന്നവർ പറയും നിലവാരം പോരല്ലോ, നിലവാരമുണ്ടായിട്ട് ചിലത് പറഞ്ഞാൽ കുട്ടികൾ കൂട്ടുവായിട്ട് വേൻകൊന്നുകൊണ്ട് എഴുന്നേറ്റ് പോകും എന്നുള്ളതും നേരാണ്. എന്നാലും ഈ രണ്ടുപേരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറയാൻ എന്നെക്കൊണ്ട് ആകുമോ? പരമാവധി പരിശ്രമിക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞു, അഭിമന്യനായ സ്കൂൾ മാനേജർ പറഞ്ഞു, സ്വാഗത പ്രസംഗം അടക്കം മലയാളത്തിലെ എല്ലാ കാലത്തെയും വാർത്താപുരുഷനായ പി സി ജോർജ് അടക്കം. എല്ലാവരും പറഞ്ഞത് കല കൊണ്ട് മനുഷ്യൻ മനസ്സ് നന്നാവണം എന്നാണ് പറഞ്ഞത്. കലകൾ മനുഷ്യാത്മാവിൻ നോവുകൾ കലരാതെ വളരില്ല, കലകൾ മനുഷ്യാത്മാവിൻ സ്പന്ദനമലിയാതെ വളരില്ല എന്ന് ഒ എൻ വിയുടെ കവിതയുണ്ട്. ആ മനുഷ്യാത്മാവിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള വളരെ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരമോന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകവും ഇന്ത്യയും കേരളവും ഈ കടനാട് എന്ന് പറയുന്ന ഗ്രാമവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ശാസ്ത്രത്തിന് ആത്മീയതയുടേതായിട്ടുള്ള ഒരു അകവെളിച്ചം ഉണ്ടാവണം എന്ന് ലോകത്തോട് ആദ്യമായി പറഞ്ഞത് ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രകാരൻ ആയിട്ടുള്ള ഐൻസ്റ്റീൻ. ഐൻസ്റ്റീനോട് വളരെ കൃത്യമായി ചോദിച്ചെന്താണ് വേണ്ടത്, ഈ കാര്യത്തിൽ എന്താ അഭിപ്രായം? ഐൻസ്റ്റീൻ പറഞ്ഞു, ശാസ്ത്രത്തിന് ആത്മീയതയുടെ ഒരു അകവെളിച്ചം ഉണ്ടാവണമല്ലോ, ആത്മീയതയ്ക്ക് ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലവും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഞങ്ങളിപ്പോൾ ചില ആളുകൾ പറയുമ്പോൾ ആത്മീയത സ്വർഗരാജ്യത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന നിലയിലല്ല, മണിലെ ജീവിതം ഒറ്റയായ ജീവിതം, ആ ജീവിതം വളരെ കൂടുതൽ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മനസ്സുണ്ടാക്കി തീർക്കുക എന്നത് തന്നെയാണ് കലയുടെ പരമോന്നതമായ ലക്ഷ്യം.
ദാഹിപ്പോ ഇവിടെ പാട്ടുകാരും കൂട്ടുകാരും നൃത്തം ചെയ്യുന്നവരും ആടുന്നവരും കൊഴിയുന്നവരും വരയ്ക്കുന്നവരും ശില്പമുണ്ടാക്കുന്നവരും എല്ലാം പുറകെ പുറകെ ഒരുപാട് കലാപരിപാടികളുമായിട്ട് വരാൻ പോവുകയാണ് അണിയറയിൽ. അതാണ് പല ആളുകളെ ഇവിടെ കാണുന്നതേയില്ല. ടീച്ചർമാരും സാറന്മാരും ഒക്കെ പിള്ളേരെ മത്സരിപ്പിക്കാനും അവരുടെ ഉള്ളിൽ വിഷം കുത്തി വെക്കാനും വേണ്ടിയിട്ട് അവര് അണിയറയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ വന്ന കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോഴും എനിക്ക് ഉള്ളൊരു ഭയം, ആ കുട്ടികൾ നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആയിട്ട് വളർന്നു വരാം. ഇതായിപ്പോ നല്ലൊരു പാട്ടുകാരൻ ഇവിടെ നേരത്തെ ഞാനും കണ്ടിട്ടുണ്ട് ധാരാളം, എനിക്കും ഇഷ്ടമാണ്. വന്നേയിരിക്കുമ്പോ പാട്ടുകാരൻ അടക്കമുള്ളവർ അവര് നല്ല പാട്ടുകാരൻ നല്ലതുപോലെ വീണ വായിക്കുന്നവരോ ശില്പമുണ്ടാക്കുന്നവരോ നൃത്തം ചെയ്യുന്നവളോ വെപ്പട്ടി ചെന്നസത്യത്തെ പോലെ അല്ലെങ്കിൽ പത്മസുബ്രഹ്മണ്യത്തെ പോലെ എല്ലാം നൃത്തം ചെയ്യുന്നവരും ഒക്കെ ആകാം. പക്ഷേ മനസ്സ് നന്നാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കലാകാരൻ ആയതുകൊണ്ട് നല്ല പാട്ടുകാരനായതുകൊണ്ട് എല്ലാവരും യേശുദാസിനെ പോലെ നല്ല മനസ്സ് ഉണ്ടാവണം എന്നില്ല. പിതാവിന്റെ സാന്നിധ്യത്തിൽ പറയണമെന്ന് ഓർമ്മിപ്പിക്കണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം, പിതാവില്ലാത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകം കണ്ട ആദ്യത്തെ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന് എല്ലാവരാലും സമ്മതിക്കപ്പെട്ട സാക്ഷാൽ പത്രോസ് സംശയാലുമായിരുന്ന അവസാനം വരെ കർത്താവേ അങ്ങോട്ട് നടന്നു വന്നാൽ വെള്ളത്തിൽ വിഡ്ഢിയായ മനുഷ്യ നീ ധൈര്യമായിട്ട് എന്റെ അടുത്തേക്ക് നടന്നു വാ, അല്ലൽ പെരുങ്കടൽ കല്ലുകൊലമാലയിൽ തെല്ലല്ലുലിഞ്ഞു കുഴയുന്നു ഞാൻ, എഴയാം എന്നെ കരയറ്റുവാൻ മറ്റാരുണ്ട്, അഴിക്കുമീതെ നടന്നവനെ എന്ന് ക്രിസ്തുദേവനെ കുറിച്ചുള്ള വളരെ വലിയ പ്രവചനം ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. ആ സംശയാലുവായ പത്രോസ് പിന്നീട് നന്നായി വന്നു. ആ പത്രോസ് ഒന്നാമത്തെ മാർപ്പാപ്പയായിട്ട് റോമിൽ അവരോധിതനായപ്പോൾ ഏറ്റവും കൂടുതൽ പീഡാനുഭവം പത്രോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരൻ റോമ ആ നഗരത്തിന്റെ അധിപതിയായിരിക്കുന്ന സമയത്താണ്, റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് വളരെ വലിയൊരു കലാകാരൻ ഇരിക്കുമ്പോഴാണ് പത്രോസിന് ഏറ്റവും വലിയ പീഡാനുഭവം ഏൽക്കേണ്ടി വന്ന നീറോ. ആ നീറോ എന്ന ചക്രവർത്തി നീറോ വീണ വായിക്കുന്നതിനെ കുറിച്ച് ലോകം ആസകലം അറിയാം. അതുകൊണ്ട് ഒരാൾ കലാകാരനായി എന്നുള്ളതുകൊണ്ട് മാത്രം നന്നാവണം എന്നില്ല. എന്നാ ഇപ്പോൾ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നവരിൽ പലരും സ്വകാര്യമായി ചോദിച്ചാൽ നല്ല കലാകാരന്മാരാണ്. ഈ തിരുവനന്തപുരത്തെ തുറന്ന ജയിലിലും പൂജപ്പുര ജയിലിലും ഞാൻ പോയിട്ടുണ്ട്. കുറ്റം ചെയ്തിട്ടല്ല, അല്ലാതെ ചിലരെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലുമ്പോൾ സ്വകാര്യമായി ചില ആളുകൾ നല്ലതുപോലെ കലാകാരന്മാരായിട്ട് പാടുകയും വരയ്ക്കുകയും എല്ലാം ചെയ്യുന്നവർ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് നേരാണ്. 15-ാം നൂറ്റാണ്ടിൽ അതോ 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യവാദത്തിലോ പോർച്ചുഗീസുകാരുടെ നാട്ടിൽ നിന്ന് ഡച്ചുകാരുടെ നാട്ടിൽ നിന്ന് ഒരുപാട് അച്ഛന്മാരും അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തകന്മാർ ഭാരതത്തിന്റെ മണ്ണിലേക്ക് വന്നു, കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു. വടക്ക് കണ്ണൂരിലും മറ്റും ചില ആളുകൾ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ക്രിസ്തുദേവന്റെ വഴി നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ ഉൾബ്രിഷ് നാഗിൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ അന്ന് ഈ നാട്ടിലേക്ക് വന്നു. വരദേശത്ത് നിന്ന് കടലുകൾ താണ്ടി പത്തേമാരിയിലും മറ്റും സഞ്ചരിച്ചാണ് വന്നത്. അദ്ദേഹം ഈ കേരളത്തിന്റെ മണ്ണിൽ വടക്കൻ ഗ്രാമങ്ങളിൽ പകൽ മുഴുവൻ ഒറ്റ കാളയെ കെട്ടിയ വണ്ടിയിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞ് രാത്രി അദ്ദേഹത്തിന്റെ ആലയത്തിലേക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് അന്ന് കൊള്ളക്കാർ ധാരാളം കൊണ്ട് വൈദ്യുതിയില്ല. അതേപോലെ തന്നെ ചെകുത്താന്മാരുടെ ആവാസ ഭൂമിയാണ് ഭൂമി മുഴുവൻ. ആ ഭൂതപ്രേത പിശാചുക്കളും കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം നിറഞ്ഞ രാത്രിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് കാളവണ്ടിയിൽ അടിച്ചുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഉൾബ്രിഷ് നാഗിൻ എന്ന് പറയുന്ന ആ പുരോഹിതനെ ന്യായമായും പേടി തോന്നുന്നു. ഇതെല്ലാം എന്നെ ആക്രമിക്കുമോ? അങ്ങനെ വരുമ്പോൾ ഉറക്കെ കാളവണ്ടിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഭാഷയിലെ ചില പാട്ടുകൾ ഉറക്കെ പാടുമ്പോഴാണ് ഉൾബ്രിഷ് നാഗിൻ എന്ന് പറയുന്ന ഈ അച്ഛനെ ഒരു കാര്യം മനസ്സിലായി. കേരളത്തിലെ ചെകുത്താന്മാരും കേരളത്തിലെ കള്ളന്മാരും പോർച്ചുഗീസ് രാജ്യത്തെ ഭാഷ അറിയുന്നവരല്ലല്ലോ, ഡച്ച് രാജ്യത്തെ ഭാഷ അറിയുന്നവരല്ലല്ലോ. മലയാളം പഠിക്കണം, മലയാളം പഠിച്ചു, ഗ്രാമർ പഠിച്ചു, വളരെ ബുദ്ധിമുട്ടി 5.5 കൊല്ലം കൊണ്ട് മലയാളം നാവിൽ പാടുമായി ഉൾബ്രിഷ് നാഗിനെ. അങ്ങനെ കാളുവണ്ടിയിൽ ഇരുന്നു കൊണ്ടും പള്ളിമേടയ്ക്കകത്തിരുന്നു കൊണ്ടും അദ്ദേഹം കടലാസിൽ ചിലതെല്ലാം എഴുതി സ്വന്തമായിട്ട് ആ പാട്ടുകൾക്ക് ഈണം കൊടുത്തു. അങ്ങനെ അദ്ദേഹം കാളുവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ പിന്നെ ഉറക്കെ കാളുവണ്ടിയിൽ ഇരുന്നു കൊണ്ട് പാടാൻ തുടങ്ങി. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, നിൻ സ്വദേശം എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു, രാവിലെ ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഉണരുമ്പോൾ. ആ പാട്ടങ്ങനെ ഉൾഭൂഷണാകിന് എഴുതി ആദ്യമായി പാടി നോക്കി കൊള്ളാം. ആളുകൾ ഏറ്റുപാടി ഏറ്റുപാടി. ഇപ്പോൾ ശവസംസ്കാര ഘോഷയാത്രകളിൽ പലപ്പോഴും നമ്മൾ ഈ പാട്ട് കേൾക്കുന്നു. സിനിമയിൽ, വളരെ പ്രമുഖമായിട്ടുള്ള സിനിമയിൽ ജോൺസൺ സംഗീതം കൊടുത്ത് ഈ പാട്ട് വരുമ്പോഴേ അതിന്റെ ആത്യന്തികമായ അടിസ്ഥാന സംഗീതം ആ പരദേശത്തെ അച്ഛനായിരുന്ന ഉൾബ്രിഷ് നാഗിൻ കൊടുത്ത സംഗീതമാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാര്യം
കേരളത്തിൽ പരദേശത്ത് നിന്ന് വന്ന അച്ഛന്മാരും പ്രേഷിത പ്രവർത്തകന്മാരുമെല്ലാം മലയാള ഭാഷയെ, മലയാള ജീവിതത്തെ, മലയാള സംസ്കാരത്തെ വളരെയേറെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. രാമരുദേ സെന്റ് ഏൻഷ്യൻസ് ഹൈസ്കൂളിലും അതിനുശേഷം പാലാ സെന്റ് തോമസ് കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ അച്ഛന്മാരും കന്യാസ്ത്രീകളും സിസ്റ്റേഴ്സും ഒക്കെ ധാരാളം പേർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ പുറകിലിരിക്കുന്ന കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് കലേതരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒന്നാം ക്ലാസ് മുതൽ എം എ ബി എഡ് വരെ പഠിച്ചിറങ്ങി തിരിച്ചു വരുമ്പോഴേ ഈ അടുത്ത കാലത്ത് ഒഴുകിയൊഴുകി അഴിമുഖത്തെത്താറാകുമ്പോഴൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, നിത്യമെന്നും സത്യമെന്നും കരുതി ഓമനിശിരുന്ന പലതും എരിഞ്ഞടങ്ങാൻ തുടങ്ങുന്ന പകലിന്റെ കണ്ണിലെ വേദനയാർന്ന വെളിച്ചമായിരുന്നു എന്ന പരമാർത്ഥം അറിയുമ്പോഴാണ് അവർ കടലാസ് എടുത്ത് വെച്ച് ഞാൻ ഈ അവസാന കാലം വരെ പഠിപ്പിച്ച് എന്നെ പഠിപ്പിച്ച സാറന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്തു നോക്കി. അപ്പോഴാണും പെണ്ണും എല്ലാം അടക്കം 136 പേര്. എ ടി ദേവസിസാറിന്റെ പെങ്ങൾ അന്നമ്മ ടീച്ചാർ പിന്നീട് കന്യാസ്ത്രീയായി പോയി അന്ത്യാളം സെന്റ് മാത്യൂസ് എൽ പി സ്കൂൾ. അപ്പുറത്തെ ഒരു സെന്റ് മാത്യൂസ് എൽ പി സ്കൂൾ കണ്ടപ്പോൾ ഞാൻ എന്റെ എൽ പി സ്കൂളിനെയാണ് ഓർമ്മിച്ചു പോയത്. അന്നമ്മ ടീച്ചർ അടക്കം കന്യാസ്ത്രീയായി പോയവരടക്കം 136 പേർ സാറന്മാർ കോളേജിലും സ്കൂളിലും എല്ലാം പഠിപ്പിച്ചവർ. ഈ 136 പേരോടും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചെറിയ തരത്തിൽ പോലും മുഖം കറുത്ത് ഒരു വാക്ക് പറയുവാൻ, എന്നോട് പറയുവാൻ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ ഈ സിസ്റ്റേഴ്സിനെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സമരം ചെയ്യുകയോ പോരാളിയാവുകയോ ഒക്കെ ആയിക്കോട്ടെ, എന്ത് ചെയ്താലും അഭിവന്ധ്യരായ ഗുരുക്കന്മാരോട് ആദരം ഉണ്ടാവുക, നന്മയും തിന്മയും വേർതിരിക്കാൻ നമ്മളെക്കാളും മനസ്സിലാക്കി ഉല്ലസിക്കുന്ന ഗുരുക്കളാണ് ആ വെള്ളിത്തലമുടിയുള്ള കൂട്ടർ, ആ മുൻവശത്തെ വന്നിരിക്കുന്നവർ. ഞാൻ ഈ 14 പേരെയും ശ്രദ്ധിച്ചു നോക്കി, ആദരണീയരായിട്ടുള്ള ആളുകൾ. പിതാവ് പറഞ്ഞത് വളരെ നേരാണ്, ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തം ആ 14 പേരെയും ആദരിയപ്പോ ഞാൻ നോക്കുമ്പോ തീരെയും തലമുടി നരയ്ക്കാത്തവരും തീരെയും യൗവനം വിടാത്തവരുമായിട്ടുള്ള 2-3 പേരുണ്ട്. അവരെയും ആദരിച്ചു. അപ്പൊ ഒരാളെ ദീപികയിലെ വളരെ പ്രധാനപ്പെട്ട കുട്ടികളുടെ ദീപികയുടെ ഒരാള്, അപ്പൊ ഞാൻ ആലോചിച്ചു കൊള്ളാമല്ലോ, ഭരണി നാളിൽ ഇരിക്കുന്ന ഒരാളപ്പുറത്തെ ജനിച്ച ഒരാൾ. ഞാൻ പറഞ്ഞു ഭരണി നക്ഷത്രം വയലാർ രാമവർമ്മയുടെ നക്ഷത്രമാണ്, നല്ലതുപോലെ പൂശും, യാതൊരു തർക്കവും വേണ്ട. കാരണം വയലാർ രാമവർമ്മ ആദ്യമായിട്ട് അങ്ങനെ കവിതകൾ എഴുതി വരുമ്പോഴേ ദീപിക ദിനപത്രത്തിലൂടെ അതിന്റെ വാരികയിലൂടെയാണ് ആദ്യമായിട്ട് കവിത എഴുതി. ഞാൻ എൻ്റെ വീട്ടിനടുത്ത് ബൈപ്പാർ ശാസ്താ ക്ഷേത്രത്തിലെ കഥാപ്രസംഗം കേട്ടുകൊണ്ട് അങ്ങനെ കടുകാപ്പിയും പപ്പടപോളിയും ഒക്കെ കടിച്ചു കഴിയുന്ന ഈ വൃശ്ചിക മാസത്തിലെ കുളിരുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥാപ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഹാർമോണിസ്റ്റ് ഒരു പാട്ട് പാടുന്നു. അന്നെല്ലാം അങ്ങനെയുണ്ട്. ഇപ്പൊ കഥാപ്രസംഗവും പോയി. ഉച്ചമ്മ പെണ്ണിനെ പൂക്കില്ല തുള്ളിച്ച പൂവലെന്നേ തെമ്മടിയെ പോലെ തെണ്ടി നടന്നാൽ അമ്മുമ തല്ലൂല്ലേ നിന്നെ അമ്മുമ തല്ലൂല്ലേ അണ്ണാനെ കുറിച്ച്. ഉച്ചമ്മ പെണ്ണിനെ പൂക്കില്ല തുള്ളിച്ച പൂവലെന്നേ തെമ്മടിയെ പോലെ തെണ്ടി നടന്നാൽ അമ്മുമ തല്ലൂല്ലേ നിന്നെ അമ്മുമ തല്ലൂല്ലേ പച്ചിലം പഴുതെല്ലാം വെച്ചു കള്ളിക്കാനേ മേടവയില്ലത്തു മണ്ണിൽ ഇറങ്ങിയാൽ മേലൊക്കെ പൊള്ളൂല്ലേ നിന്റെ മേലൊക്കെ പൊള്ളൂല്ലേ മൂവണ്ടൻ മാവിന്റെ മൂക്കുത്തി മോട്ടിച്ച പൂവലെന്നേ കണ്ടെടുത്തെങ്ങാനും കട്ടു തിന്നാൻ ചെന്ന് കഞ്ഞിക്കല്ലഞ്ഞോണ്ട്യോ നീ കഞ്ഞിക്കല്ലഞ്ഞോണ്ട്യോ അണ്ണാൻ പുറത്ത് 3 വരെ കാണുന്ന ശ്രീരാമൻ രാമേശ്വരത്ത് ചെറുകെട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചു ഈ കൊച്ചൻ അണ്ണാൻ എന്നുള്ളതുകൊണ്ട്. ഞാന് അമേരിക്കയിൽ പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടല്ലോ. അത് ഒരു ആത്മപ്രശംസയല്ല. അവിടെ ചെല്ലുമ്പോ രാവിലെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ അടുത്ത തോട്ടത്തിൽ നിറച്ചണ്ണാൻ അവിടെ ഒബാമ വളർത്തുന്ന എണ്ണാൻ നല്ല തടിച്ചു കൊടുത്ത് ഒന്നാം തരം നല്ല പന്നിയരി പോലെ ഇരിക്കുന്ന എണ്ണാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ അതിന്റെ പുറത്ത് വരയില്ല. അപ്പോഴാണ് ആലോചിച്ചത് അമേരിക്കയിൽ ശ്രീരാമനില്ല, രാമേശ്വരത്തെ ചെറയുമില്ലല്ലോ. ആ അണ്ണാനെ കുറിച്ചുള്ള മനോഹരമായ പാട്ട് കേട്ട രാത്രിയിൽ ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം ഒരുപാട് പേരോട് ചോദിച്ചു, മലയാളത്തിന്റെ ടീച്ചറോടും ചോദിച്ചു. മലയാളത്തിന്റെ ടീച്ചറാണല്ലോ എല്ലാം അറിയുന്നത്, കുട്ടികളുടെ ധാരണ. ടീച്ചർ പറഞ്ഞ ചോദിച്ചോട് ചോദിച്ചു, ടീച്ചർ ഇത് എവിടെ? ആ പോടാ, ഓടിച്ചു കളഞ്ഞ്. വളരെ വിഷമിച്ച് അങ്ങനെ നടക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞു, പഴയ വിശേഷാൽപതികൾ കുത്തിക്കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കേ. ഒരിടത്ത് നിന്ന് വളരെ പഴയ വിശേഷാൽപതികൾ കുത്തിക്കെട്ടി വെച്ചത് പരിശോധിക്കുമ്പോഴാണ് കുട്ടികളുടെ ദീപിക വിശേഷാൽപതിയിൽ വയലാർ രാമൂർമ്മയുടെ ഈ കവിത, പൂച്ചമ്മ പെണ്ണിനെ പൂക്കില്ല തുള്ളിച്ച പൂവാലൻ അണ്ണാനെ. അണ്ണാനെ കുറിച്ചുള്ള വളരെ മനോഹരമായ പാട്ട് പിന്നീടാണ് സിനിമയിലൊക്കെ വന്നു. അത് ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുവാനുള്ള കുട്ടികളുടെ താല്പര്യം. ദൈവം പാട്ടുകാരൊക്കെ ഇരിക്കുന്നു മുൻവശത്ത് വന്ന്. എല്ലാ വിഷയങ്ങളെ കുറിച്ചും മലയാളത്തിൽ നല്ലതുപോലെ പാട്ടെഴുതിയ ഒരാൾ പി ഭാസ്കരൻ. പി ഭാസ്കരൻ എഴുതാത്ത ഒരൊറ്റ വിഷയവുമില്ല. കാക്കിക്കാരെ നമുക്ക് എല്ലായ്പ്പോഴും പേടിയാണ്, പോലീസുകാരന്റെ പട്ടാളക്കാരന്റെ കാക്കി.
ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറുടെ കാക്കിയോടും വളരെ ബഹുമാനമില്ല, പേടിച്ചിട്ടാണ് സാറേ എന്ന് വിളിക്കുന്ന, വണ്ടി നിർത്തി കിട്ടണം. എല്ലാ കാക്കിയോടും നമുക്ക് വിരോധമുള്ളപ്പോൾ പണ്ടത്തെ കാലത്ത് പോസ്റ്റ്മാന്റെ കാക്കി വളരെ ഇഷ്ടമായിരുന്നു. കാരണം പടികടന്ന് വരുന്ന പോസ്റ്റ്മാൻ കത്ത് വായിച്ചു കൊടുക്കാനും കത്ത് എഴുതി കൊടുക്കാനും മണിയൂർ ഇതിനെല്ലാം പോസ്റ്റ്മാന് വളരെ ഇഷ്ടപ്പെട്ടിരുന്നുണ്ട്. പിപാസ്യരന്റെ പഴയ കാലത്ത് സിനിമയിൽ ഒരു പാട്ട് വന്നു, തപസ്സു ചെയ്ത് തപ്പാൽക്കാരൻ വന്നല്ലോ, കുത്തും വാക്കൽ ഞമ്മക്കിന്നൊരു കത്തില്ലെന്ന് പറഞ്ഞല്ലോ. ബോർഡ് സ്കൂളിലെ മിസ്റ്റർസിന് ഒരു കാർഡിൽ എഴുതിയ കത്തുണ്ട്, കത്ത് പിടിച്ച് കണ്ണുകൾ മിന്നുണ്ട്. കത്തിനകത്തൊരു ഹിക്മത്ത്, വീരാനിക്കാനത്തുറുപൂശി ബി വി അയച്ച ആ പോസ്റ്റ്മാനെ കുറിച്ചുള്ള പാട്ട് മുതൽ സകലതിനെ കുറിച്ചും, പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ചവെക്കുന്ന കനകനിലാവിനെ കുറിച്ച്, മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുന്നതിനെ കുറിച്ച്, വെറുതെ ഞാനതിനെരിയും വെയിലത്തി കയ്യിലും കുത്തി നടക്കണേ, വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലിക്കിയ സുന്ദരി, എല്ലാറ്റിനെ കുറിച്ചും ഭാസ്കരന്റെ കവിതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈയിടെ ഈ ചെറുപ്പക്കാരുടെ മത്സരങ്ങൾ റിയാലിറ്റി ഷോയിലെ അവിടെയൊക്കെ ചെല്ലുമ്പോഴേ കോളേജിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ പിള്ളേരെല്ലാം ഉറക്കനെ പാടുകയും പാടാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പങ്ങളൊക്കെയും ഒറ്റയ്ക്ക് ചുട്ടമായി, അമ്മായി ചുട്ടത് മരുമോനക്കായി. എല്ലാവർക്കും അറിയാം 86 വയസ്സുള്ള മൂപ്പനറിയാം അമ്മായി ചുട്ടത് മരുമോനക്കായി. വളരെ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി പറയാൻ അറിയാം. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സിനിമ വാരികയിൽ ലേഖനം വന്നു. പാട്ട് ഈ പാട്ടിനകത്ത് സിനിമ പാട്ടിനകത്ത് ഭക്ഷണത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ സമഗ്രമായ നല്ലൊരു പാട്ട് വരികയാണ്. ഞാനാലും ശല്ലല്ലോ, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, പിന്നെ കടും കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ വേറെയുണ്ട്. ഉണ്ണാൻ വാ മച്ചുനനെ, ശ്രീവിദ്യ മധുവിനെ വിളിക്കുന്ന പാട്ട് ഒരുപാട് കാലം മുൻപേ മലയാള സിനിമയിൽ വന്നതാണ്. അതങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഗവേഷണം ചെയ്ത് ഇത് പോയപ്പോൾ 60കളുടെ അവസാന പാദങ്ങളിൽ പി ഭാസ്കരൻ എഴുതി തങ്കക്കുടം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്ന ഒരു പാട്ട് ഞാൻ പുറകിലിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടി പറയുകയാണ്, മുതിർന്നവർ കേട്ടില്ല എന്ന് കൂട്ടാം. വടക്ക് കോഴിക്കോട് മുതൽ തെക്കൻ ജില്ല വരെ എല്ലാ ജില്ലകളിലെയും വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഹോട്ടലുകളിലെ നല്ല ഭക്ഷണത്തെ കുറിച്ചുള്ള ലിസ്റ്റ്, പി ഭാസ്കരന്റെ മനോഹരമായ ഗാനം, അത് ബാബുരാജ് ചിട്ടപ്പെടുത്തി മെഹബൂബ പാടിയ പാട്ട്, കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ സാത് വെച്ചാലോ മാറി നമ്മുടെ മോറെ, കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് വയക്കാ വറുത്തതും ചോറെ. കോഴിക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിഠായി തെരുവിലെ ആ വാഴയ്ക്കാ വറുത്തത് അറിയാത്തവരാരെങ്കിലും ഉണ്ടാകുമോ? പിള്ളേരും പോയിട്ടുണ്ടാകും, സാറന്മാരല്ലാതെയും പോയിട്ടുണ്ടാകും. അത് കഴിയുമ്പോ കൊച്ചിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ കടയിലെ വെച്ചുള്ള കരിമീന്റെ സാത് ഓർത്താൽ വെച്ചാലോ മാറി നമ്മുടെ മൂറെ. കൊല്ലത്തുള്ള ഒരു ചിന്നക്കടയിലെ ഉള്ളിക്കാരൻ പുള്ളേച്ചന്റെ അവിയൽ പൊരിയൽ തീയൽ കണ്ടാൽ കോള് വയൽ ആവിക്കപ്പൽ മൂളി വരുന്നൊരു ശേലേ. കൊല്ലത്തുള്ളൊരു പുള്ളിക്കാരൻ പുള്ളേച്ചന്റെ ഈ കട ഏതാണെന്ന് ഞാൻ എത്ര തവണ അന്വേഷിച്ചെന്ന് കണ്ടിട്ടില്ല. തുമ്പപ്പൂ പോലുള്ള ചോറ്, എംബ്രാട്ടി വിളമ്പുന്ന ചോറ്. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളേച്ചന്റെ അവിയൽ പൊരിയൽ തീയൽ കണ്ടാൽ കോള് വയൽ ആവിക്കപ്പൽ മൂളി വരുന്നൊരു ശേല്. പട്ടൊരു കുട്ടി അരച്ചൊരു ചട്ടിന് കട്ടിയുള്ളൊരു ദോശക്കൂട്ടി പണ്ടനിക്ക് കൊണ്ടെത്തന്ന പോറ്റി. അങ്ങനെ 12 തോശ എന്നെ തീറ്റി. തുണിത്തുമ്പത്തെ ഒരു രണ്ടണയം കെട്ടി തൂക്കിക്കൊണ്ട് പോയതാണ് ഞാൻ പോറ്റിയുടെ ഹോട്ടലിലേക്ക്. ഒരു 2 ദോശ ഗ്ലാസ് പച്ചവെള്ളം, ഇവിടെ ഇപ്പൊ പച്ചവെള്ളമാണ് തന്നത്, കാരണം ചായയല്ല. പുതിയ കാലത്ത് നല്ല ശുദ്ധമായ ജലം കൊടുക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ വന്ന ഒരു മാറ്റമാണ്. ഒറീസക്കാരാണ് ആദ്യം ഇന്ത്യയിൽ തുടങ്ങിയത്. ഒറീസയിൽ ഏത് വീട്ടിൽ ചെന്നാലും കാൽ കഴുകിക്കഴിഞ്ഞാൽ ആ നിമിഷം ഒരൊറ്റ ഗ്ലാസ് വെള്ളമാണ് നമുക്ക് തരുന്നത്, പച്ചവെള്ളം. ദാ ഇപ്പൊ കടനാട്ടിൽ നമ്മുടെ ഗ്രാമത്തിലും ശുദ്ധമായ പച്ചവെള്ളം കിട്ടും എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നത് ആ രണ്ടണയം കൊണ്ട്. അങ്ങനെ സാപ്പാട് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ദോശയും ഒരു ഗ്ലാസ് വെള്ളവും കഴിക്കാൻ ഈ പിന്നെ ചെന്ന കുട്ടിയാണ്. അപ്പോഴാണ് പട്ടൊരു കുട്ടി അരച്ചൊരു ചട്ടിണി കട്ടിയുള്ളൊരു ദോശയെ കൂട്ടി പണ്ടനിക്ക് കൊണ്ടെത്തന്ന പോറ്റി. അങ്ങനെ 12 ദോശ എന്നെ, 12 ദോശ തീറ്റിയിട്ടാണ് പോകുന്നത് അവിടുന്ന്. അങ്ങനെയും ഉണ്ടായിരുന്നു. ഇപ്പൊ ചട്ടുക മുകളിൽ വെക്കണം ദോശയ്ക്ക്. ആ ഒരു ഘട്ടം വരുന്ന പുതിയ കാലഘട്ടത്തിൽ വിവാസ്കരന്റെ ഈ പാട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, കലാ സാംസ്കാരിക രംഗം സമഗ്രമാണ്. പാട്ട് എന്ന് പറയുന്നതാണെങ്കിലും വരകൾ ആണെങ്കിലും വർണ്ണങ്ങളാണെങ്കിലും നൃത്തവും ശില്പവും ആണെങ്കിലും എല്ലാം മനുഷ്യ ജീവിതത്തിന്റെ മനോഹരങ്ങളായി പ്രതിഫലനമാവണം.
വിദേശ രാജ്യത്തെ വളരെ പ്രമുഖമായ പള്ളിയുടെ മച്ചുകളിൽ റഫേൽ വരച്ച ലോക പ്രശസ്തങ്ങളായ ചിത്രങ്ങളാണ് പിന്നീട് എല്ലാ കാലത്തെയും തലമുറകളെ അതിജീവിച്ചത്. മൈക്കലാഞ്ചലോ ഇതിഹാസങ്ങൾ മേഞ്ഞു നടക്കും ഇറ്റലിയിലെ ഒരു ഗ്രാമം. ആ ഗ്രാമവൃക്ഷത്തണലിൽ ജീവിച്ചിരുന്ന മഹാനായ മൈക്കലാഞ്ചലോ ഡാവിഞ്ചി അവരെല്ലാം തനത് കാലഘട്ടത്തോട് വളരെ സർഗപരമായിട്ടുള്ള ആഭിമുഖ്യം പുലർത്തിയവരാണ് കലകൾ. ആ കലകൾ നന്മയുണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, മനുഷ്യ മനസ്സിനെ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പ്രവർത്തിക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സെന്റ് സെബാസ്റ്റ്യൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. ആലപ്പുഴയിൽ 10 കൊല്ലക്കാലം ജീവിച്ചപ്പോഴേ വിശുദ്ധനായ സെബസ്റ്റ്യാനോസിന്റെ വളരെ പ്രമുഖമായ പള്ളി അർത്തുങ്കൽ ആദിയും വ്യാധിയും അകറ്റുവാനായിട്ട് അർത്തുങ്കൽ പള്ളിയിൽ ജനിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പുകൾ കൊണ്ട് മുറിഞ്ഞവനെ, പണ്ട് നിർഭോവനയിൽ ജനിച്ചവനെ, വയലാറിന്റെ പേൾവ്യൂ എന്ന സിനിമയിലെ പാട്ട് ഓർമ്മിക്കുന്ന, ജനുവരി 19 അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാളാണ്. പിറ്റേ ദിവസം പൊടിപൊടിച്ച പെരുന്നാൾ, 8-ാം പെരുന്നാൾ അത് കഴിയുമ്പോൾ 8-9 കൊല്ലക്കാലം പെരുന്നാളിന് പോകുമ്പോൾ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഈ മണ്ഡലക്കാലമാണ്. ഇതേപോലെ തന്നെ ശബരിമലയിൽ മകരവിളക്കം കഴിഞ്ഞ് അവിടെ നിന്ന് മലയിറങ്ങി മാലയൂരാൻ വേണ്ടിയിട്ട് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ 10,000-ക്കണക്കായ ശബരിമല ഭക്തന്മാർ നേരെ വരുന്നത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. ആ കടലോരത്തി എന്ന് കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ബാർബർമാർ നിരന്നിരിക്കുക, ഒരിക്കലും താടി പിടിക്കാത്തവരെല്ലാം പിടിച്ചിരുത്തിയിട്ട് ശബരിയിൽ നിന്ന് വരുമ്പോൾ നല്ലതുപോലെ ആ കത്തുകൊണ്ട് നല്ല ക്ലീൻ ഷേവ് മുടിയും താടിയും വടിച്ചിറക്കി ആ വിശുദ്ധനായ സെബസ്റ്റ്യാനോസിന്റെ പള്ളിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി നമസ്കരിച്ച് വില്ലും കഴുന്നും നേർച്ച നേർന്ന് കൃഷിപ്പിഴയുണ്ടായത് മകളുടെ മറ്റ് രോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ആ വില്ലും കഴുന്നും നേർച്ച നേർന്ന് അവിടെ നിന്ന് മടങ്ങുന്ന ഹിന്ദുക്കളായിട്ടുള്ളവരെ ആവേശഭരിതമായ മനസ്സോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ദായിരിക്കുന്ന ആ സിസ്റ്റർമാരോട് ഞാൻ പറയുകയാണ്. കാരണം വിശുദ്ധനായ സെബസ്റ്റ്യാനോസും ശബരിമല ശ്രീ അയ്യപ്പനും ആ രണ്ടുപേരും ഒരുപോലെ കടൽക്കൊള്ളക്കാരെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നവരാണ്. കടൽക്കൊള്ളക്കാരെ നേരിടാൻ വിശുദ്ധനായ സെബസ്റ്റ്യാനോസിന് ഹിന്ദുവായ ശബരിമല അയ്യപ്പൻ തടസ്സമായിരുന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കടൽക്കൊള്ളക്കാരെ അന്ന് നേരിടാൻ അങ്ങനെ കഴിഞ്ഞത്. അതുകൊണ്ട് ചേർത്തലക്കാർ വളരെ ഭയബഹുമാനത്തോട് കൂടിയിട്ട് സ്നേഹാതിരേകത്തോടെ ആ വിശുദ്ധനായ സെബസ്റ്റ്യാനോസിനെ വെളുത്തച്ഛൻ എന്നാണ് വിളിക്കുന്നത്. പാവങ്ങൾ നടന്നുപോയിട്ടാണ് വില്ലും കഴിഞ്ഞും നേർച്ച അവിടെ നടത്തുന്നത്. കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവര് ആനപ്പുറത്ത് ചെന്നിട്ട് അത് നടത്തും. ഞാൻ വരുന്നത് രാമപുരത്ത് നിന്ന്, രാമപുരംകാരൻ. രാമപുരം പള്ളിയിലെ പുഴുക്ക് നേർച്ചയെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാനെല്ലാം കുട്ടിക്കാലത്ത് വീട്ടുകാരറിഞ്ഞും അറിയാതെയും എല്ലാം ആ രാമപുരം പള്ളിയിലെ വളരെ വലിയ പെരുന്നാളിന്റെ ദിവസം ആ പുഴുക്ക് നേർച്ച ഉരുട്ടി നല്ല വൃത്തിയായിട്ട് കപ്പയും കാച്ചലും ചേനയും ചേമ്പും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ പുഴുക്കിന്റെ സ്വാദ്, അതെല്ലാം കഴിച്ചത് കൊണ്ടാണോ ആ വിശുദ്ധനായ സെബസ്റ്റ്യാനോസ് ആണോ സെന്റ് അഗസ്റ്റിൻ ആണോ ഏത് ദൈവമാണ് എന്നെ തുണച്ചതെന്ന് എനിക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതുപോലെ ഒരു സമ്മേളനത്തിൽ പറയാൻ കഴിയുന്നില്ല. ആ മതങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഹൃദയപരമായ ബന്ധം അതെവിടെയാണ് അറ്റുപോയത്? 2012 ആ രാമപുരത്തുകാരും കടനാട്ടുകാരും വരണങ്കാനത്തുള്ളവരുമെല്ലാം നല്ല മക്കളായിട്ട് ഒരുമിച്ച് ജീവിക്കണം. ഞാൻ അഭിമാനത്തോടുകൂടി ഇന്ത്യക്ക് വെളിയിൽ പോകുമ്പോൾ പോലും, കേരളത്തിന് വെളിയിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴേ പലക്കാരെ അവരെന്തൊക്കെ പറഞ്ഞാലും എത്ര ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹത്തോടെയാണ് അവർ കഴിയുന്നത്, ജാതിമത വർണ്ണവർഗ വിഘടന വിധ്വംസക ചിന്തകൾക്ക് അതീതമായിട്ട്. അങ്ങനെ ഒരു ചിന്തയുടെ പാരണം കാവ് പാണ്ഡവന്മാരെ ഒരു പെണ്ണിനെയും കൊണ്ട് 5 പാണ്ഡവന്മാരെ തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന സമയത്ത് 6 ദിവസവും പട്ടിണി, 7-ാമത്തെ ദിവസം ഏകാശി, ഏകാദശി നോമ്പ് കഴിഞ്ഞിട്ട് 8-ാമത്തെ ദിവസം രാവിലെ പാരണ വീടുക, ഒരിത്തിരി വാഴയിലയിൽ വെണ്ണ ഇങ്ങനെ നാക്കത്തു. അങ്ങനെ പാണ്ഡവന്മാർ അവരുടെ വനവാസകാലത്ത് പാരണ വീടിയ സ്ഥലം പാരണം കാവ്. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പരണങ്ങാനം ഏതെങ്കിലും ഒരു വർഗീയവാദി നാളെ പറയുക ഭീമസേനൻ പാരണവീടിയ എലയുടെ തുണ്ട് സിസ്റ്റർ അൽഫോൻസിയുടെ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളരെ വലിയ കലാപമുണ്ടാക്കാൻ സഹായിക്കും. അതരുത് എന്ന് പറയുവാനുള്ള മാനസികമായ വിവേകമാണ് കലയും സംസ്കാരവും കൊണ്ട് ഉണ്ടാവേണ്ടത്. ആ തരത്തിലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളാൽ ഹൃദയത്തിന്റെ പരിശുദ്ധിയേറ്റുവാൻ ഇങ്ങനെ ഒരു സംരംഭം സഹായകമാവട്ടെ എന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, കാരണം ഈ പിള്ളേരിങ്ങനെ കണ്ണുരുട്ടിയെ അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കുന്നുണ്ട്, ഭാരവാഹികളും അസ്വസ്ഥരാകുന്നുണ്ട്. ദൈവമേ ഇയാൾ വെച്ചു പിടിക്കുമോ? മൂർച്ചയില്ലാത്ത ഈ ബ്ലേഡ് കൊണ്ട് ഈ തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ കഴുത്ത് ഇയാൾ അറക്കുമോ? പേടിയാണ്. കാരണം അങ്ങോട്ട് നോക്കുമ്പോഴേ ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം, സി ജെ മേരിക്കുട്ടി 21-ാം സ്കൂളിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു.
സി ജെ മേരിക്കുട്ടിയുടെ ചുവന്ന പിന്നെ ഒരു മഞ്ഞ പുള്ളിയുള്ള ഒരു ഒറ്റ പാവാടയും ഇട്ടുകൊണ്ട് ഒറ്റയുടുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ ഇത്തമ്മ ടീച്ചർ പഠിപ്പിച്ച നാടകം അവതരിപ്പിക്കാൻ ആദ്യം രംഗത്ത് വരുന്നത്. ആ നാടകത്തിൽ അങ്ങനെ തുളസിയും നല്ല സരോരുഹങ്ങളും അത് പാടി അങ്ങനെ അത് റിഹേഴ്സലൊക്കെ നടത്തി ഇങ്ങനെ ചൊല്ലി ചൊല്ലി അണിയറയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണ് വന്ന് ഒരു ഒറ്റപ്പിടുത്തം പുറകുന്ന ഒരൊറ്റപ്പിടുത്തമാണ് ഞെരിഞ്ഞുപോയി എം എം അന്നമ്മ തിരിഞ്ഞു നോക്കിയപ്പോ ക്ലാസ്മേറ്റേ എം എം അന്നമ്മയെക്കാൾ ഞാനാണ് നാണിച്ചത്. കാരണം സി ജെ മേരിക്കുട്ടിയാണ് നിൽക്കുന്നതെന്ന് ആ പാവം കരുതിയത്. അങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് ഓടിക്കളഞ്ഞ് ആ എം എം അന്നമ്മ ഇപ്പോൾ ഏതോ മലഞ്ചെരുവുകളിൽ ഒരുപാട് മക്കളെയും ഒക്കെ പ്രസവിച്ച് വാഴയും കപ്പയും ചേനയും ചേമ്പുമെല്ലാം നട്ട് എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിച്ച് നല്ലവളായി കഴിയുന്നുണ്ടാവാം. അന്നത്തെ സി ജെ മേരിക്കുട്ടി കർത്താവിന്റെ മണവാട്ടിയായിട്ട് ഇതിനപ്പുറത്തെ ഒരു സ്ഥലത്ത് കന്യാസ്ത്രീ മഠത്തിലുണ്ട്. ഞാൻ 3-4 തവണ കണ്ടു. ഞാനിപ്പോ കടനാട് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്നത് ആ ഏഴാച്ചേരി സ്കൂളിൽ നിന്ന് ഞാൻ രാമപുരത്തേക്ക് പോയി, സി ജെ മേരിക്കുട്ടി കടനാട് സ്കൂളിലേക്ക് പോന്നു. അതുകൊണ്ടാണ് ഈ കടനാട് സ്കൂള് എന്ന് പറയുമ്പോൾ വൈകാരികമായ ഒരു പൂർവകാല ബന്ധം. ഇതും കലയൊക്കെ ആയിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഇയാൾ എന്തൊക്കെയോ ചിലത് പറഞ്ഞു, ചില ആളുകൾക്ക് ചിലതൊക്കെ കൊണ്ടു, ചില ആളുകൾ ഈ ചെവി കൂടെ കേട്ട് അങ്ങോട്ട് പോയി പോട്ടെ. എന്നാലും നിങ്ങളുടെ ഏകാന്തമായ രാത്രികളിലെ സ്വൈര ചിന്തകളിൽ ഞാൻ ഈ പറഞ്ഞ ചിലത് ഉണ്ടാവട്ടെ. വാളെടുക്കുന്നവൻ വാളാലെ, തിനവിതയ്ക്കുന്നവൻ തിന കൊയ്യും, വിനവിതയ്ക്കുന്നവൻ വിന കൊയ്യും. നിന്റെ കണ്ണിൽ തുലാവിരിക്കുമ്പോൾ നീ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കരുത്. മഹാനായ ക്രിസ്തുദേവൻ പറഞ്ഞത് 2000 വർഷങ്ങൾക്ക് ശേഷവും നേരായി തന്നെ അനുഭവിക്കുന്നുണ്ടല്ലോ. വനക്കിട്ടെറിഞ്ഞാൽ കെറിക്കിട്ടുകൊള്ളും. നമ്മൾ ഇന്ത്യക്കാർ മലയാളികൾ അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു. ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നീ നിന്റെ കിന്നരങ്ങളോടുകൂടി വന്ന് ഭൂമിയിലെ പുഷ്പങ്ങൾ വേനലിൽ വാടിപ്പോകുന്നവയാണ് എന്ന് പാടിക്കേൾപ്പിക്കൂ. ദാവീദേ ലോകപ്രസിദ്ധനായ പാട്ടുകാരൻ, കിന്നരം വായിക്കുന്നതിൽ പ്രസിദ്ധനായിരുന്ന ഷൗലിന്റെ ഭ്രാന്ത് മാറ്റിയാളാണ് കിന്നരം വായിച്ചത്. പക്ഷേ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ദുരന്തം പിന്നീട് ഒരു രാജ്യം ഇസ്രയേൽ എന്ന രാജ്യം മുഴുവൻ അനുഭവിച്ചതാണ് സി ജെ തോമസിന്റെ നാടകം. ആ മനുഷ്യൻ നീ തന്നെ. നഥാൻ പ്രവാചകൻ ദാവീദിനെ ചൂണ്ടി പറഞ്ഞു, ദാവീദേ ഞാൻ ഉദാഹരണത്തിലൂടെ ചിലത് പറഞ്ഞല്ലോ, ആ ഉദാഹരണത്തിൽ പറഞ്ഞവൻ ആ മനുഷ്യൻ നീ തന്നെ, നീയാണ്. തെറ്റ് ചെയ്യുമ്പോൾ നാം ഓർമ്മിക്കുക, മനസ്സാക്ഷിയോട് ചോദിക്കുക, നേരാണോ ഞാൻ ചെയ്യുന്നത്, ശരിയാണോ ഞാൻ ചെയ്യുന്നത്. ആ ഒരു വിവേകം നല്ല മക്കളിൽ കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് വളരെ വിനയപൂർവ്വം ആശംസിച്ചുകൊണ്ട് കീനോട്ട് അഡ്രസ്. പല ആളുകൾ വരുമ്പോൾ ഒരാളെ അധ്യക്ഷനാക്കും, ഒരാളെ ഉദ്ഘാടകനാക്കും. അങ്ങനെ വരുമ്പോൾ ഇയാളെ എവിടെ ഇരുത്തും? കീനോട്ട് അഡ്രസ്. എനിക്ക് വിരോധമില്ല, കാരണം പ്രധാനപ്പെട്ട പോസ്റ്റാണത്, ഞാനിങ്ങനെ കരുതിയതില്ലല്ലോ. അതുകൊണ്ട് കീനോട്ട് അഡ്രസ് എന്ന പേരിൽ എന്ന വ്യാജേനയുള്ള ഈ വർത്തമാനം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. വിളിച്ചതിനും കേട്ടതിനും എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ പൂർവ്വകാല സുഹൃത്തുക്കൾ ഏറ്റുവാങ്ങുവാനുള്ള ഒരു പുതിയ തലമുറ ഈ മണ്ണിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ലളിതമായ ഭാഷയിൽ കവിതയുടെ മേമ്പടിയിൽ ചാലിച്ച് ആവർത്തികമായ ശൈലിയിൽ ഹൃദയത്തോടും ബുദ്ധിയോടും ഒരേ സമയത്ത് സംവേദനം സാധ്യമാകും വിധത്തിൽ അതിസുന്ദരമായ ഭാഷാ ശൈലിയിൽ തീവ്രവും അഗാധവുമായ ആശയങ്ങളിലൂടെ ഏറെ ആകർഷകമായി മുഖ്യപ്രഭാഷണത്തിലൂടെ നാം ഓരോരുത്തരെയും പ്രബുദ്ധനാക്കിയ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ സാർ, അങ്ങേക്ക് നന്ദി.